ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. അന്നാന്ന് പറഞ്ഞ പുതിയ ക്യാരക്ടർ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരുന്ന ക്യാരക്ടർ വോച്ചറിന്റെ ഈവന്റുകളിലെ മൂന്നാമത്തെ സെക്ഷൻ ഇന്ന് നമ്മുടെ ഇൻ ഗെയിമിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഈവന്റ് വഴി നമുക്ക് ഫ്രീ ആയിട്ട് ക്യാരക്ടർ വോച്ചറുടെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഒന്നാമത്തെ വീക്കിലും അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വീക്കിലും കൊണ്ടുവന്ന അത്രയും ക്യാരക്ടർ വോച്ചറുടെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു മൂന്നാമത്തെ വീക്കിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ എന്തൊക്കെ റിവാർഡാണ് ഈ ഒരു മൂന്നാമത്തെ വീക്കിൽ കിട്ടുന്നത്, എത്ര ക്യാരക്ടർ വോച്ചറോളം നമുക്ക് മൂന്നാമത്തെ വീക്കിൽ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ക്യാരക്ടർ വോച്ചറുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നത് ഈവന്റ് സെക്ഷനിലെ റെക്കമെൻഡിൽ തന്നെയാണ്. ഈവന്റ് സെക്ഷനിലെ റെക്കമെൻഡിൽ അന്നാസ് ജോയിൻ ദ ബാറ്റിൽ എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ തന്നെയാണ് പുതിയതായിട്ടും ക്യാരക്ടർ വോച്ചർ കൊണ്ടുവന്നേക്കുന്നത്. അതും തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഈവന്റിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാം തീയതി തൊട്ട് പത്താം തീയതി വരെയാണ് ഈ ഒരു ഈവന്റ് ഉള്ളത്. മൊത്തം ഒരു ഒരാഴ്ചത്തേക്കുള്ള ഒരു ഈവന്റ് ആണ്. ഈ മാസം മൂന്നാം തീയതി തൊട്ട് ഇന്ന് തുടങ്ങി ഈ മാസം പത്താം തീയതി അവസാനിക്കുന്ന ഒരു ഈവന്റ് കാര്യങ്ങളൊക്കെയാണ്. അന്നാസ് ജോയിൻ ദ ബാറ്റിലെ മൂന്നാമത്തെ സെക്ഷനായിട്ടാണ് ഈ ഒരു ഈവന്റ് കൊണ്ടുവന്നേക്കുന്നത്. ആദ്യത്തെ രണ്ട് സെക്ഷനിലും നമുക്ക് 350 ക്യാരക്ടർ വോച്ചറോളാണ് ഒരു സെക്ഷനിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ മൊത്തം 700 ക്യാരക്ടർ വോച്ചർ നമുക്ക് ആ രണ്ട് സെക്ഷനിൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷേ ഈ ഒരു സെക്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് 350 ക്യാരക്ടർ വോച്ചറോളം കിട്ടുന്നില്ല, അതിൽ കുറച്ചാണ് കിട്ടുന്നത്. മിഷൻസിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ലോഗിൻ മിഷൻസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 10 ക്യാരക്ടർ വോച്ചറോളം അവിടെ നിന്ന് കളക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നീട് കൊടുത്തേക്കുന്ന മൂന്നാമത്തെ ദിവസം ലോഗിൻ ചെയ്യുമ്പോൾ 30 ക്യാരക്ടർ വോച്ചറും, അതുകൊണ്ട് തന്നെ 5 ദിവസം നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് 50 ക്യാരക്ടർ വോച്ചറോളാണ് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് മൊത്തം 90 ക്യാരക്ടർ വോച്ചറോളം ഈ ഒരു ലോഗിൻ സെക്ഷനിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നീട് ഇവിടെ കൊടുത്തേക്കുന്നത് മാച്ചസ് കംപ്ലീറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അതിന് പക്ഷേ നമുക്ക് ക്യാരക്ടർ വോച്ചറല്ല കിട്ടുന്നത്, ക്യാരക്ടർ ത്രെഡ്സ് കാര്യങ്ങളൊക്കെയാണ് കിട്ടാൻ പോകുന്നത്. നമ്മുടെ ഗ്ലോബൽ വെർഷനിലും ഇതുകൊണ്ട് തന്നെ ആയിരുന്നു ക്യാരക്ടർ സെറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് മാച്ചസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടിയത്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് നമുക്ക് ക്യാരക്ടർ വോച്ചർ തന്നെ കിട്ടുമെന്നാണ്. 350 ക്യാരക്ടർ വോച്ചറും ഈ ഒരു ഫേസിൽ നിന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമുക്ക് 350 ക്യാരക്ടർ വോച്ചർ ഇവിടെ കിട്ടുന്നില്ല. ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 5 ഷെഡാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 3 മാച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 15, അതുകൊണ്ട് തന്നെ 10 മാച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 30 ഷെഡ്സ് ഇവിടുന്ന് കളക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നീട് അടുത്തായിട്ട് ക്യാരക്ടർ വൗച്ചർ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗെയിം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സെക്ഷനിലാണ് ക്യാരക്ടർ വൗച്ചർ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ 60 മിനിറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 ക്യാരക്ടർ വോച്ചറോളം കിട്ടുന്നുണ്ട്. 200 മിനിറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 ക്യാരക്ടർ വോച്ചർ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിമീസിനെ ഡിഫീറ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള കാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റി ലാസ്റ്റ് നോക്കാം. പിന്നീട് നമ്മൾ 5000 മീറ്റർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 20 ക്യാരക്ടർ വോച്ചറാണ് കിട്ടുന്നത്. പിന്നീട് നമ്മളൊരു ഫ്രണ്ടിനെ ആഡ് ചെയ്യുമ്പോൾ 10 ക്യാരക്ടർ വോച്ചർ കിട്ടുന്നുണ്ട്. ഒരു ഫ്രണ്ടുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 ക്യാരക്ടർ വോച്ചർ കിട്ടുന്നുണ്ട്. പിന്നീട് നമ്മൾ ഗ്രൂപ്പായിട്ട് ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 15 ക്യാരക്ടർ വോച്ചറോളം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു അന്നാസ് ജോയിൻ ദ ബാറ്റിലിൻ്റെ ഈ ഒരു മൂന്നാമത്തെ സെക്ഷനിൽ നിന്ന് നമുക്ക് മൊത്തം 200 ക്യാരക്ടർ വോച്ചറോളം കളക്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഒന്നാമത്തെ സെക്ഷനിൽ നിന്ന് 350 ക്യാരക്ടർ വോച്ചർ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സെക്ഷനിൽ നിന്നും 350 ക്യാരക്ടർ വോച്ചർ കിട്ടിയിരുന്നു. മൊത്തം 700 ക്യാരക്ടർ വോച്ചറോളം ഒന്നാമത്തെ രണ്ടാമത്തെ സെക്ഷനിൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷേ ഈ ഒരു മൂന്നാമത്തെ സെക്ഷനിൽ നമുക്ക് 200 ക്യാരക്ടർ വോച്ചർ മാത്രമേ ഉള്ളൂ. അങ്ങനെ മൊത്തം നമുക്ക് 900 ക്യാരക്ടർ വോച്ചറോളം ഈ ഒരു അന്നാസ് ജോയിൻ്റെ ബാറ്റിൽ എന്ന് പറഞ്ഞ ഈവൻ സെക്ഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു രണ്ട് സെക്ഷനും കൂടി ഇതിന് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ടും ആൻറ്റിയോ അല്ലെ കാറിലോ ഏത് ക്യാരക്ടറോ ആണെങ്കിലും അൺലോക്ക് ചെയ്യാവുന്നതാണ്. ഗൈസ്, പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇവൻറ്റിൽ നമ്മൾ 8000 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാരക്ടർ ASP കാർഡാണ്. ഈ ഒരു കാർഡ് വെച്ച് എന്താണ് ഉപയോഗം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ക്യാരക്ടറിനെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ലെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കാർഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ഉള്ള ക്യാരക്ടറിനെ നമ്മൾ ലെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കാർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലും ഇതുകൊണ്ട് തന്നെ 200 ക്യാരക്ടർ വോച്ചർ തന്നെ കിട്ടാനാണ് ചാൻസ്. ഇനി രണ്ട് സെക്ഷനും കൂടെ വരാനുണ്ട്. അതിലും ഇതുകൊണ്ട് തന്നെ 200 ക്യാരക്ടർ വോച്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല എത്ര കിട്ടുമെന്ന്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പുതിയതായിട്ട് നമ്മുടെ ഇൻ ഗെയിമിൽ വന്ന ക്യാരക്ടർ വോച്ചർ ഇവൻറ്റിനെ പിന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ.